ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ പുതിയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് അപ്പം എൻ്റെ വീഡിയോ ഫസ്റ്റ് അപ്പോൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് എന്ന വാക്ക് കേട്ട് പലരും വിഷമിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ പ്രണയമില്ലാത്ത ആൾക്കാർ കുറവാണ്. ഓക്കെ, ഒരു 100-ൽ 80% ആൾക്കാർക്കും പ്രണയം കാണും. ഓക്കെ, അപ്പോൾ ഇല്ലാത്ത ആൾക്കാരുമുണ്ട് കേട്ടോ, സിംഗിൾസ് ആയിട്ടിരിക്കുന്ന ഒത്തിരി. അവരാരും സിംഗിൾസ് ആയതല്ല, അവരെല്ലാം സിംഗിൾസ് ആക്കിയതാണ്. അവർക്കെല്ലാം ഒരു പ്രണയം പറയാനുണ്ടായിരിക്കും, ഫസ്റ്റ് പ്രണയം. ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നെ പോകാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രേക്കപ്പ് എങ്ങനെ ഒഴിവാക്കാനുള്ള 5 ടിപ്സിനെ പറ്റിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നുകൂടെ പറയുകയാണ്, എൻ്റെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയാനുള്ള പരസ്പര വിശ്വാസം. ഒരു പ്രേമത്തിൽ ഫസ്റ്റ് വേണ്ടതാണ് പരസ്പര വിശ്വാസം. ഓക്കെ, പരസ്പര വിശ്വാസമുള്ളിടത്ത് ബ്രേക്കപ്പ് എന്ന വാക്ക് ഒരിക്കലും വരത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് പോയിന്റ്, പരസ്പര വിശ്വാസം ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, ഇപ്പം ബോയ് ആണെന്നും ഗേൾ ആണെന്നും ശരി, പരസ്പര വിശ്വാസം അതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഗേൾ ആണെന്ന് ബോയ് ആണെന്ന് ഇരിക്കണം, ഒരാൾക്കൊരു സംശയമാണ്, എന്തെങ്കിലും സംശയമാണ്, അത് മനസ്സിൽ കൊണ്ടുവെക്കാതെ ഓപ്പണായിട്ട് ചോദിക്കും. അപ്പോൾ അതിലൂടെ അത് പോകുന്നതാണ്. പിന്നെ ഈ ബ്രേക്കപ്പിനെ പറ്റി പറയുന്നത് നമ്മൾ പ്രേമത്തെപ്പറ്റി നല്ലപോലെ പറയേണ്ടതാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ പണ്ടാരോ പറഞ്ഞൊരു വാക്കാണ്, കടകൊടുക്കുവാണ്, അപ്പോൾ ആരും തെറ്റിദ്ധരിക്കില്ല. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ പട്ടുപോലെ മൃദുലവും എന്നാൽ മുട്ട പോലെ പൊട്ടിപ്പോകുന്നു. അപ്പോൾ മുട്ട പൊട്ടാതെ നമ്മൾ നോക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റാണ് വിട്ടുകൊടുക്കൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എന്തൊരു കാര്യത്തിനാണെങ്കിലും വിട്ടുകൊടുക്കൽ, അതാണ് വിട്ടുകൊടുക്കുന്നവനെ നേടാൻ പറ്റൂ, എന്ത് കാര്യമാണെങ്കിലും ശരി. അപ്പം നമ്മൾ വിട്ടുകൊടുക്കുക, അതായത് പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, ചിലപ്പോൾ ഒരാൾക്ക് ഒരു എന്തെങ്കിലും തെറ്റ് പറ്റുക പറ്റും, അതൊക്കെ നമ്മൾ ക്ഷമിക്കുക. അങ്ങനെയാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് നല്ലപോലെ കെയർ ചെയ്യുക. ഓക്കെ, നല്ലപോലെ കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു വിഷമത്തിൻ്റെ ഒരു ഇതൊക്കെയാണ്. ചിലപ്പോൾ പല പല ഇത് നമ്മൾ താമസിക്കുന്നതും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാണും. അപ്പോൾ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാതെ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുക. ഓക്കെ, ഒരിക്കലും ഒരു ബോയി ആണെങ്കിൽ ഒരു ഗേറിനെ കരയിപ്പിക്കാൻ ഇടയാക്കുക, കണ്ണീരൊപ്പം പല ആൾക്കാർ വരും. ഓക്കെ മീൻസ്, അപ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൈൻഡിൽ വെക്കുക, ഒരിക്കലും കരയിപ്പിക്കരുത്. ഓക്കെ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. എന്നാലും ഓക്കെ, അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക, നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യണം. അതായത് നമുക്ക് കിട്ടുമ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളൊക്കെ ഒരു ബോയ് ആണെങ്കിൽ ഏറ്റവും അധികം സംസാരിക്കുമ്പോൾ ബന്ധത്തിന് നല്ല കട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കും. അഞ്ചാമത്തെ പോയിന്റ്, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാൾ തിരിഞ്ഞു കൊടുക്കുക. അപ്പോൾ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകത്തില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ 5 ടിപ്പും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയ ഐഡിയയുമായി ഞാൻ ഇനിയും വരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. ഓക്കെ, ബൈ.